Hi friends, welcome to Revus vlog. அப்ப இந்த ரெசிபி இண்டிபெண்டன்ஸ் ஸ்பெஷல் வட்டையப்பான லக்கி சாதம்டா நல்ல டேஸ்ட்டுண்டா அப்படியா இது பயங்கர ஈஸி ஆயிட்டுள்ள ஒரு இன்ஸ்டன்ட் வட்டையப்பான வளர எழுப்பத்தில் உண்டாக்கி எடுக்க பற்றும் അരി കുതിർത്തരച്ച് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് അപ്പ ഇടിയപ്പ പൊടിയാണ് ഫൈനായിട്ടുള്ള പൗഡറാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് പുട്ടിൻ്റെ പൊടി ഇതിന് പറ്റില്ല ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് നാളികേരവും കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ള അവലൊന്ന് ചേർത്ത് കൊടുക്കാം സാധാരണ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ കപ്പി കാച്ചാറുണ്ട് അതിന് പകരം നമുക്ക് ഈ അവൽ ഒന്ന് കഴുകിയിട്ട് ലേശം വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് ചേർത്താൽ മതിയാവും അവലില്ലാന്നുണ്ടെങ്കിൽ കാൽ കപ്പ് ചോറ് ചേർത്താലും മതി കഴിവതും മട്ട അരിയുടെ ചോറും അവലും ഉപയോഗിക്കാതിരിക്കുക കളർ മാറും ഇനി നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിതിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു 6 ഏലക്ക 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ അതും 1/2 ടീസ്പൂൺ തന്നെ ചേർത്തോളൂ ഇത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം 1/2-2 കപ്പോളം വെള്ളം വേണ്ടി വരും അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ അപ്പോഴേ നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇത് കണ്ടു നല്ല തിക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കാം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു പാകത്തിലാക്കി എടുക്കണം അപ്പോൾ നമ്മൾ അരക്കുന്ന സമയത്ത് 1/2 കപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ എനിക്ക് 1/2 കപ്പ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു ദോശമാവിൻ്റെ അതേ പാകത്തിൽ ആക്കിയെടുത്താൽ മതി ഇതുവരെ ഞാൻ പറഞ്ഞത് നോർമൽ വട്ടയപ്പത്തിൻ്റെ മിക്സാണ് നമുക്ക് ചെയ്യേണ്ടത് ഇൻഡിപെൻഡൻസ് സ്പെഷ്യൽ വട്ടയപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 3 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈക്വലായിട്ട് 3 ബൗളിലേക്ക് നമ്മുടെ മാവ് മാറ്റിവെക്കാം ഓരോ ബൗളിലും 2 കപ്പ് മാവ് വീതം എനിക്ക് ഒഴിക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് സമയം മാറ്റിവെക്കാം ഈ 3 ബൗളും നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം ഇൻഡിപെൻഡൻസ് സ്പെഷ്യൽ വട്ടയപ്പ് ആയത് കാരണം നമുക്കിതിന് കളേഴ്സ് വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ കളറൊന്നും യൂസ് ചെയ്യണില്ല ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് ക്യാരറ്റും ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ചീരയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആവണം ഇനി മാവിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പേസ്റ്റും ചീരയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം നോക്കുക ക്യാരറ്റ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ മാവിൻ്റെ കളറിപ്പ് മാറും നന്നായിട്ട് പതിയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി
നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ചെയ്യുന്ന ഒരു 3 ടേബിൾ സ്പൂൺ അത് മതിയാവും 2 കപ്പ് മാവിന് കളർ വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളറായിട്ടുണ്ട്, നമുക്കിത് മതിയാവും. ഓറഞ്ച് കളർ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് നമുക്ക് ചീരയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ശരിക്കും ചീരയെക്കാളും ഒന്നും കൂടി നല്ലത് പാലക്കാണ്, നല്ല കളർ കിട്ടും. എനിക്ക് പാലക്ക് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ചീര ചേർത്തത്. ചീര ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ചീരയുടെ മിക്സും ഏകദേശം 3 ടേബിൾ സ്പൂൺ തന്നെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 കളർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ച് ഏകദേശം 4 മണിക്കൂർ നമുക്ക് മാവ് പൊങ്ങാൻ വെക്കാം. ഇപ്പോൾ ചൂട് സമയം വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ മതിയാവും. ഇപ്പോൾ ഇതൊരു 4 മണിക്കൂർ വെച്ചേക്കാം. കറക്റ്റ് 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കേക്ക് ടിൻ എടുത്തിട്ട് നമുക്കിതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യത്തെ കളർ ഓറഞ്ച് ആണ്, അത് നമുക്കതിൻ്റെ എയർ ബബിൾസ് പൊട്ടാതെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാവ് നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റാക്കിയെടുക്കാം. വേവിക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റായാൽ മതി. ഇപ്പം കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേലും വെള്ളമൊന്നും ഇല്ലാതെ ഒരുവിധം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മിഡിലത്തെ കളർ വൈറ്റ്, അതും സെയിം ആദ്യം പറഞ്ഞ പോലെ എയർ ബബിൾസ് പൊട്ടാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും നമുക്ക് ആദ്യം ചെയ്തതുപോലെ 5 മിനിറ്റ് സെറ്റാവാൻ വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റായി, വൈറ്റും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചീരയ്ക്ക് ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചീരയ്ക്ക് മാത്രമായിട്ട് 1/2 ടീസ്പൂണും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തോളൂ.
അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ കാണിക്കാൻ തരാം കേട്ടോ. കഴിച്ചോളൂ. ശരി, അത് തന്നെ. ആ കളിക്കാൻ നീ അത് പറ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഒന്നും കൂടി പറയുക. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അടുത്ത് ആ ഇങ്ങനെ അടിച്ചാൽ മതി.